കാലടിയിൽ സിനിമാ സെറ്റ് തകർത്ത സംഭവത്തിൽ പ്രതികൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തും. ആക്രമണത്തിന് പിന്നിൽ ഗുണ്ടകളാണെന്ന് ആലുവ റൂറൽ എസ് പി കെ കാർത്തിക് 24നോട് പറഞ്ഞു. സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലടിയിൽ മിന്നൽ മുരളി എന്ന സിനിമയുടെ സെറ്റ് തകർത്തതിന് പിന്നിൽ വലിയ ഗുണ്ടാ സംഘം തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആലുവ റൂറൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. റൂറൽ എസ് പി കെ കാർത്തിക് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറേ, ഇപ്പോൾ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള രതീഷ്, കരരതീഷ് എന്ന് പറയുന്ന ആൾ 29 കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഒരു നടപടി? നമ്മളിപ്പോ പ്രാഥമിക അന്വേഷണത്തില് ഒരുപാട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടും പല കേസുകളിൽ കോടതിയിലായിട്ടും അന്വേഷണാവസ്ഥയിലും ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കുറച്ച് കേസുകളിൽ ഈ പറയുന്ന പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ടും അത് അപ്പീൽ പെൻഡിംഗ് ആയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഈ ഗൂണ്ടാ പ്രവർത്തനങ്ങളിൽ ഈടുപെടുന്ന ആളുകൾക്കെതിരായിട്ട് ഗൂണ്ടാ നിയമങ്ങൾ ചുമത്താനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഗുണ്ടാ നിയമം വീണ്ടും നമ്മൾ ആവശ്യപ്പെടും. രണ്ടു തവണ ഗുണ്ടാ നിയമവുമായി ബന്ധപ്പെട്ട ജയിലിൽ കിടന്ന ഒരാൾ തന്നെയാണ്. നേരത്തെ രണ്ടു തവണ ഗുണ്ടാ നിയമങ്ങൾ ചുമത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ വീണ്ടും ഇപ്പോ അടുത്ത കാലത്തിൽ ഇപ്പൊ കേസുകൾ വന്നിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ട് വേണ്ടിയ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർ പലയിടങ്ങളിൽ നിന്നും ഗുണ്ടാ പിരിവുകൾ നടത്തിയിരുന്നതായും പല ക്രിമിനൽ പ്രവർത്തികൾ നടത്തിയിരുന്നതായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നു. ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അന്വേഷണം പൂർണ്ണമാവാതെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. എല്ലാ വശവും നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ഗുണ്ടാസംഘം തന്നെയായിരുന്നു സെറ്റ് പൊളിച്ചു കളയുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? 10-29 കേസുകളുള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ തന്നെ അത് തീരുമാനിക്കാനല്ലേ എങ്ങനെയാണ്. എത്ര പ്രതികൾ ഉണ്ടാവും സാറേ ഇതിലൊരു കണക്ക്? അന്വേഷിക്കട്ടെ, അന്വേഷണം പൂർത്തിയാവട്ടെ, പിന്നെ പറയാം. ഇപ്പൊ ഒരു 10 പ്രതികൾ ഉള്ളതായിട്ട് നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ അന്വേഷണം പൂർത്തിയായിട്ടല്ലേ ഇപ്പോഴും തുടക്കത്തിലല്ലോ ഉള്ളത്. നമ്മൾ അന്വേഷണം പൂർത്തിയാകുമ്പോഴാണ് പ്രതികളുടെ എണ്ണവും ആരൊക്കെയാണ് എന്താണ് ചെയ്തത് ഓരോരോ പ്രതിയും അവരുടെ റോൾ എന്താണ് ഈ അഫൻസിൽ അങ്ങനെ നമ്മൾ ഒരു മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ അതിൽ ചാടി ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇതിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ആലുവ റൂറൽ എസ് പി അറിയിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ വീണ്ടും കാപ്പ നിയമം ചുമത്താൻ തന്നെ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യും.